Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കുള്ള ഡംഗരി ഡ്രസ്സിന്റെ സ്റ്റിച്ചിംഗ് വീഡിയോയുമായിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇത്. അപ്പോൾ ഒരു 4-5 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയ മെഷർമെന്റ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. 1/2 മീറ്റർ ഫാബ്രിക് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായ നീളത്തിലും വീതിയിലും ഫാബ്രിക് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 26 ഇഞ്ച് നീളത്തിലും ഒരു 32 ഇഞ്ച് വീതിയിലും ഞാനിവിടെ ഫാബ്രിക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ യൂണിഫോമിനൊക്കെ യൂസ് ചെയ്യുന്ന മോഡൽ ഒരു കട്ടിയുള്ള ഒരു കോട്ടൺ തുണിയാണ്. ആദ്യം തന്നെ ഈ ഒരു ഫാബ്രിക് നമുക്കിതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഓപ്പണായ ഈ ഒരു സൈഡ് നമ്മുടെ വശത്തേക്ക് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരറ്റത്ത് നമുക്കിവിടെ 1/2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ 1/2 ഇഞ്ച് ഇതേപോലെ താഴെ വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് വെച്ച പോയിൻസൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് ഈ 1/2 ഇഞ്ച് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഫാബ്രിക് നമുക്ക് ഇതേപോലെ 4 ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഇവിടേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 1/2 ഇഞ്ച് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഈ ഒരു മാർജിൻ നമ്മൾ കൊടുത്ത് അവിടേക്കാണ് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രാപ്പിന് വേണ്ടിയുള്ള ഒരു 3.5 ഇഞ്ച് ഇവിടെ മേൽവശത്ത് ടാപ്പ് മാറ്റി വെച്ചിട്ടാണ് നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ പോയിൻ്റ് തൊട്ട് ഹിപ്പ് വരെയുള്ള ലെങ്ത്താണ് ആദ്യം മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ 12 ഇഞ്ചാണ് ഹിപ്പ് വരെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ വിടുത്ത് വരുന്നത് 23 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 5.75 കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് 6.75 ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എടുപ്പ് വരെയുള്ള ലെങ്ത്താണ്, അതായത് നമുക്ക് ആ ഷേപ്പായി നിൽക്കുന്ന ആ ഒരു ഭാഗം വരെയുള്ള ലെങ്ത്ത് എനിക്കിവിടെ 9.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 6 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വിടുത്ത് വരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 5.5 ഇഞ്ച് അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ ഈ ഒരു പോയിൻ്റ് തൊട്ട് മറ്റൊരു പോയിൻ്റ് വരെ 7 ഇഞ്ചാണ് വിടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 3.5 ഇഞ്ച് അതിൻ്റെ കൂടെ 6 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലെ നമ്മളെടുത്ത 4 ഇഞ്ചിനേക്കാളും 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സ് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കറക്റ്റ് മെഷർമെൻറ്റിൽ തുണി കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച പോയിൻസിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇതേപോലെ ഈ ഒരു ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് 2 പീസും ബാക്ക് 1 പീസുമായിട്ടാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇത് ബാക്ക് സൈഡാണ്, ഇത് നമുക്ക് ഫ്രണ്ട് സൈഡാണ്. ഇത് നമുക്കിനി ജോയിൻ ചെയ്തെടുക്കണം. സാധാരണ ഇങ്ങനെയുള്ള ഡ്രസ്സിന് ബാക്ക് സൈഡ് അല്പം കൂടി ഇറങ്ങിയിട്ടാണ് കാണൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ബാക്ക് സൈഡ് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ മേൽവശത്തുനിന്ന് താഴോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് താഴോട്ടേക്ക് നമ്മൾ ഒരു 4 ഇഞ്ച് 3 ഇഞ്ചിനോട് 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് വെച്ച പോയിൻസിലൂടെ ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കുക. ഈ ഒരു കർവായിട്ടൊന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് വരച്ച് വെച്ച ആ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിത് മാറ്റി വെക്കാം. ഇനി സ്ട്രാപ്പിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയിലും 16 ഇഞ്ച് നീളത്തിലും 2 പീസ് ഫാബ്രിക് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡിൻ്റെ മേൽവശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഒരു 2 ഇഞ്ച് വീതിയിൽ ഇതേ മെഷർമെൻറ്റിൽ തന്നെ ഒരു ഫാബ്രിക് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫാബ്രിക്കിൻ്റെ മേലെ ബാക്ക് സൈഡ് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതേ അളവിൽ തന്നെ ഒന്ന്
മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ താഴെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അത് ഫുള്ളായിട്ട് ഇതേപോലെ 2 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കിത് ബാക്ക് സൈഡിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ചെറുതായി ഫോൾഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ 1.5 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും രണ്ട് പീസും ഫ്രണ്ട് സൈഡിലത്തെ രണ്ട് പാർട്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നിന് മേലെ മറ്റ് ഒന്നായി വെച്ചിട്ട് ഇതേപോലെ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് താഴെ ഒരു 8 ഇഞ്ച് ലെങ്ത്ത് ജോയിൻ ചെയ്യാതെ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് അവിടെ വെക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഒരുപാട് ലൂസ് ഇല്ലാതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ കുറച്ചധികം ഓപ്പൺ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടികളാകുമ്പോൾ തടഞ്ഞ് വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് വീതി കുറവായാൽ. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഒരു 8 ഇഞ്ചോ അല്ലെങ്കിൽ 9 ഇഞ്ചോ മുട്ടിൻ്റെ താഴെ വരെ ലെങ്ത്ത് വെച്ചിട്ട് ബാക്കി ഓപ്പൺ ആയിട്ട് നിന്നോട്ടെ മുട്ടിൻ്റെ താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് തൊട്ടിട്ട് ഇതേപോലെ ചെറുതായിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു 3 സൈഡും നമ്മൾ അതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ 3 സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ 2 സ്ട്രാപ്പും നമ്മളിതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൽ 2 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചാണ് എനിക്കിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അത് 2 സൈഡിലും ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രസ്സിൻ്റെ നല്ല വശത്ത് സ്ട്രാപ്പ് വർത്തക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ 2 ഇഞ്ചിലാണ് സ്ട്രാപ്പ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് ബാക്കി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മാറിപ്പോവരുത്. ഇതേപോലെ സ്ട്രാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ഫാബ്രിക് എടുത്തിട്ട് ഇതേപോലെ ഇതിനോട് കൂടി ജോയിൻ്റ് ആക്കി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തുന്നൽക്കുമ്പോൾ വിട്ടിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ മറ്റേ അറ്റം വരെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് പുറത്തേക്ക് എക്സ്ട്രാ വരുന്ന ഈ ഒരു പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ഡ്രസ്സിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ തയ്യൽത്തുമ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് കൊടുക്കാതെ ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കണം. മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കോണായിട്ട് നിൽക്കുന്ന ആ ഭാഗമൊക്കെ എന്തെങ്കിലും ഒരു ഷാർപ്പായ വസ്തു വെച്ചിട്ട് ഒന്ന് കുത്തി കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കത്രിക വെച്ചിട്ട് തന്നെ ഒന്ന് കുത്തി ആ കോണൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോണർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു എൻഡ് തൊട്ടിട്ട് നമുക്ക് മറ്റേ എൻഡ് വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വർത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സ്ട്രാപ്പ് വേണമെങ്കിൽ ഫ്രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളാകുമ്പോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനിവിടെ ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ സൈഡ് ഒരു ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്കിവിടെ ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ അടിവശം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡും നമ്മൾ അടിവശം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ബട്ടൺ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ഫ്രണ്ടും ബാക്കും ഒരേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ സ്ട്രാപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് 3.5 ഇഞ്ചാണ്, എവിടെയാണോ ആ 3.5 ഇഞ്ച് വരുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു പോയിൻ്റിൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് ബട്ടൺ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ സ്ട്രാപ്പ് ഇവിടെ കുറച്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്, നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 3.5 ഇഞ്ച് നമ്മളിവിടെ സ്ട്രാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോയിൻ്റിൽ നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ നമുക്ക് ടോപ്പിൻ്റെ സൈഡിൽ ബട്ടൺ ഹോൾസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ബട്ടൺ വെച്ചിട്ട് ബട്ടൺ ഹോൾസ് ഒക്കെ വെച്ച് ഇത് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ തന്നെ ഇങ്ങനെയും ഇടാം, പിന്നെ നേർക്ക് സ്ട്രൈറ്റ് ആയിട്ടും ഇടാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇടാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ.